നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. തരൂർ AUP സ്കൂളിൽ പഞ്ചായത്ത് തല ഭിന്നശേഷി ദിനാഘോഷം സ്നേഹത്തുമ്പി സംഘടിപ്പിച്ചു. AUP സ്കൂൾ തരൂരിൽ സ്നേഹത്തുമ്പി ഒപ്പം നടക്കാം, ഒന്നിച്ചു ചേർത്താം എന്ന ശീർഷകത്തിലാണ് പഞ്ചായത്ത് തല ഭിന്നശേഷി ദിനാഘോഷവും ഇതിന്റെ ഭാഗമായി സബ് ജില്ലാ ശാസ്ത്രമേള കലോത്സവ വിജയികളെ അനുമോദിക്കലും നടന്നത്. ഭിന്നശേഷി കുട്ടികൾക്കുള്ള അക്കാദമിക് പിന്തുണയും അവരുടെ കരുതലും കൈത്താങ്ങും എന്ന വിഷയത്തിൽ ക്ലാസും തുടർന്ന് അവരുടെ കലാകായിക ശേഷികൾ പ്രകടിപ്പിക്കുവാനുള്ള വേദിയും ഒരുക്കിയിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയന്തി ടീച്ചർ നിർവഹിച്ചിരുന്നു. തുടർന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സബ് ജില്ലാ ശാസ്ത്രോത്സവം, കലോത്സവം എന്നിവയിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിക്കുകയും ഭിന്നശേഷി കുട്ടികൾക്ക് സ്നേഹോപഹാരവും സമ്മാനിച്ചു. കൂടാതെ BRCയിൽ നിന്നുള്ള അധ്യാപകർക്ക് സ്നേഹോപഹാരങ്ങളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. പരിപാടി MLA PP സുമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇവിടെ സ്കൂളിൽ അധ്യാപകരുടെ BPC ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സുമനസ് വിജയൻ കളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ മക്കൾ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ച് ഒരു ദിവസം സാർത്ഥകമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അവർക്കൊപ്പം പ്രിയപ്പെട്ട രക്ഷിതാക്കളായ നിങ്ങൾ അവരുടെ ഇത്തരം കഴിവുകളും അവരുടെ കൂടിച്ചേരലുകളും എല്ലാം ആസ്വദിക്കുന്നു. തീർച്ചയായും ഈ സമൂഹത്തിൽ ഉയർന്നു വരാനും പൊരുതി ജയിക്കാനുമുള്ള ആർജവം കുറച്ചുകൂടി അവർക്ക് ലഭിക്കുന്നു എന്നതാണ് ഇത്തരം ചടങ്ങുകളുടെ, ഇത്തരം കൂടിച്ചേരലിൻ്റെ, ഇത്തരം പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. സ്വാഭാവികമായും ഇപ്പോൾ സർക്കാർ ഈ മേഖലയിൽ കൃത്യതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വിജയൻ കാളമ്പത്ത് മുഖ്യ അതിഥിയായിരുന്നു. തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ BPC ബീന KB വിശിഷ്ടാതിഥിയായി. തരൂർ AUP സ്കൂളിലെ പ്രധാന അധ്യാപിക മീനു വർഗീസ്, രാജേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CCV ന്യൂസ്, തരൂർ.